അപ്പോൾ നമസ്കാരം. സ്വാദിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വന്നിട്ടുണ്ട്. ചിക്കനിലുള്ളൊരു ഡിഷാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിക്കനിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് സംഭവം? ചിക്കനിൽ പച്ചക്കുരുമുളക് ചിക്കൻ. പച്ചക്കുരുമുളകിൽ ചിക്കൻ ചട്ടിക്കറി എന്നുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ പച്ചക്കുരുമുളകുണ്ട്, പച്ചക്കുരുമുളക് അരച്ച് വെച്ചതുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് സംഭവങ്ങൾ? അവർ ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, കറിവേപ്പില, പച്ചമുളക്, ഉള്ളി ചെറുതായിട്ട്. ചട്ടിക്കറി സ്പെഷ്യൽ മസാല, ക്ലാസിക് ഫാമിലി റെസ്റ്റോറൻറ്റിലുള്ള ഒരു സ്പെഷ്യൽ മസാല, ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം എന്താ വേണ്ടത്? ഞാൻ എടുത്തുതരാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് നമുക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിക്കാം. ഓക്കെ, എത്ര ഒഴിക്കണ്ടേ? ഞാൻ ഒഴിക്കാം, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര? രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു. കുറച്ച് ജീരകം കുറച്ച് വേണം. ഓക്കെ, ജീരകം ഇടുന്നുണ്ട്. എത്ര വേണം? ഇത്ര മതിയോ? കുറച്ച് മതി. ഇത്ര മതിയോ? മതി, ജീരകം അത്ര മതി. അതിനുശേഷം ഒന്ന് റെഡിയാണ്. തീ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് അത് റെഡിയായി കഴിയുമ്പോൾ ബാക്കിയുള്ള സംഭവം. ഇനി ഇത് കഴിയുമ്പോൾ എന്ത് വേണം? ഞാൻ എടുത്ത് വെച്ചേക്കാം, ഇല്ല പിന്നെ അത് സമയം എടുക്കും. ഇത് വെളുത്തുള്ളി, ഇനി ഇഞ്ചി, പിന്നെ പച്ചമുളക്. ആ പച്ചമുളക് അരിഞ്ഞൊക്കെ ഭയങ്കര ആർട്ടിസ്റ്റ് പരമായിട്ടൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡിസൈനിലൊക്കെയാണ്, കൊള്ളാം, കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പണി പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാലേ പിന്നെ നിങ്ങളെ പണിയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട്? ഈ ചിക്കൻ കറിയാണോ ഇത്? ചിക്കൻ കറിയാണ്, അതായത് ഗ്രേവി തന്നെയാണ്. ഗ്രേവി ടൈപ്പ് തന്നെയാണ്, തിക്ക് ഗ്രേവി. തിക്ക് ഗ്രേവിയാണ്. ആ ശരി, നമ്മൾ ഓക്കെ. അപ്പോൾ ഇത് ശരിക്കും ഇത് സ്പെഷ്യലാണ്, നമ്മുടെ ക്ലാസിക് ഫാമിലി റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യലാണിത്. ക്ലാസിക് ഫാമിലി റെസ്റ്റോറൻറ്റിൽ മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. കാരണം ഇത് പച്ചക്കുരുമുളക് ചിലപ്പോൾ നമ്മളെ ഇവിടുത്തെ കുട്ടികൾ, ചില കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അവർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചക്കുരുമുളക് കാണിച്ചത് ഇതാണ്. അതായത് നമ്മളെ ശരിക്കുള്ള ബ്ലാക്ക് കുരുമുളകിൻ്റെ പച്ച, അതായത് അത് ആവുന്നതിന് മുമ്പുള്ള സംഭവമാണിത്. ഇനി എന്താ വേണ്ടേ? ഇഞ്ചി വെളുത്തുള്ളി. ആദ്യം ഇഞ്ചി തന്നെ ഇടുന്നു അല്ലേ? ആ അതായത് പറയണം കേട്ടോ, അത്ര മതിയാ, അത്ര ഇട്ടു. അതിനുശേഷം അത്രയും തന്നെ വെളുത്തുള്ളി ഇടുക. ഓക്കെ, ഇത് ശരിക്കും ഞാൻ തന്നെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത്ര മതി. ആ ഇനി എത്ര വേണം? കുറച്ച് മതി, ഇത്ര മതിയോ? ഇത്രയും സ്പൈസി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇടുക. എന്താ നമ്മൾ ഈ ക്യാമറ ടീം ആരും കഴിക്കില്ലേ, എനിക്കും കുറച്ച് സ്പൈസി ഒക്കെ ആവാം. ഇനി എന്താ വേണ്ടേ? ഉള്ളി. ആ ഉള്ളി വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ആണല്ലേ, വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉള്ളിയാണ്. അത് നമുക്കിടാം. അടിപൊളി. ഒന്ന് എത്ര ഇടേണ്ട വരും? കുറച്ച് കൂടുതൽ ഉണ്ട് വരും. ഇത്ര മതിയോ? മതിയാവും പറഞ്ഞോട്ടാ, മതിയോ? മതി. അപ്പൊ ഇത്രയും ഉള്ളി ഇടണം. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത അത്രയും ക്വാണ്ടിറ്റി തന്നെ ഉള്ളി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാട്ടോ. നമ്മൾ പൊതുവെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെയും ഒരു സൈസ് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് പിന്നെ അത് മാത്രമല്ല, ഏറ്റവും പ്രത്യേകത നിങ്ങളുണ്ട്, ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതായത് നേരിട്ട് ചട്ടിക്കറി ആയതുകൊണ്ട് തന്നെ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഈ ചട്ടിയിൽ തന്നെയാണോ ആൾക്കാർക്ക് സെർവ് ചെയ്യുന്നത്? അങ്ങനെ തന്നെ ചട്ടി, ഈ ചട്ടി തന്നെ കൊടുക്കുന്നത്. അത് ഒരു സംഭവമാണ്. കാരണം അതായത് ഒരു ഓർഡർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ഒരു എത്രയാണോ ക്വാണ്ടിറ്റി ആ ഒരാൾക്കുള്ളത് മാത്രം ഉണ്ടാക്കുന്നത് അല്ലേ, അല്ലാതെ ഒരുപാട് ഉണ്ടാക്കുന്നതല്ല. എല്ലാം അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, ഒരു ഒരു ഓർഡറിന് അന്നേരം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അത്രയും ഫ്രഷ് ആയിരിക്കും. എന്തായാലും വേണ്ടേ? ഉള്ളി ഒന്ന് കുറച്ചൊന്ന് വഴറ്റിയെടുക്കണം അല്ലേ. അത് ശരിക്കും ചട്ടിയിലാവുമ്പോൾ പെട്ടെന്നാവോ, അതോ നമ്മളെ ഈ അലൂമിനിയം സ്റ്റീൽ അതാണോ കൂടുതൽ പെട്ടെന്നാവാ? ചട്ടിയിലാവുമ്പോ അല്ലേ. ഈ ചട്ടി ശരിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ആവാൻ പറ്റുമായിരിക്കും, എനിക്ക് അങ്ങനെ തോന്നുന്നു. പൊതുവെ എണ്ണ വേണോ? വേണോ? ഇനി വേണോ? കുറച്ച് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതായത് ഹെൽത്തി ആണ്. നമ്മുടെ ക്ലാസിക് ഫാമിലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹെൽത്തി ആണ്. ഫുഡെല്ലാം ഹെൽത്തി ഫുഡാണ്. ഇപ്പൊ ചിക്കൻ എന്ന് പറഞ്ഞ ഇതിപ്പം ബോൺലെസ് ചിക്കൻ ആണ്. ബോൺ ഉള്ളതും യൂസ് ചെയ്യാം, ബോൺലെസ് ആയിട്ടും യൂസ് ചെയ്യാം. പക്ഷെ ഇതിപ്പോ യൂസ് ചെയ്തിരിക്കുന്ന ബോൺലെസ് ചിക്കൻ ആണ്. ബോൺലെസ് ചിക്കൻ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷെ കുറച്ച് സ്പൈസി കുറച്ചിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായി കൊടുക്കും അല്ലേ. സ്പൈസി കുറച്ചിട്ട് കുറച്ചാക്കിയിട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തരും. അതുകൊണ്ട് നിങ്ങളിപ്പോ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നേരെ തന്നെ അത് പറഞ്ഞാൽ മതി. അതായത് കുട്ടിയുണ്ട്, കുറച്ച് സ്പൈസ് കുറച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ നിങ്ങൾ ഈ കാന്താരിയിലാണോ കൺട്രോൾ ചെയ്യുക, അതോ ഇതിനകത്താണോ പച്ചമുളകിലാണോ കൺട്രോൾ ചെയ്യുക? പച്ചമുളകിൽ. പക്ഷേ ഇതിനകത്ത് കുരുമുളകും സ്പൈസും. ആ കുരുമുളക്, പച്ചക്കുരുമുളക് കുറച്ച് സ്പൈസി ആയിരിക്കും അല്ലേ. ആ
കുരുമുളക് ശരിക്കും അങ്ങനെ ഇത് ഇത് കുരുമുളക് മാത്രം അരച്ചാണോ? ഇതിൽ വേറെന്താ ചേർത്തിരിക്കുന്നത്? വെളിച്ചെണ്ണ ഒന്നും ചേർത്തില്ല, ഒന്നുമില്ല, ജസ്റ്റ് വെള്ളത്തിലാണ് ഇത് അരക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ്. അത് ശരി. അപ്പൊ കുരുമുളക് ശരിക്കും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഒപ്പം പിന്നെ മുളക് പൊടി അങ്ങനത്തെ വേറെയുള്ള സ്പൈസസ് ഒന്നും ഇല്ല അല്ലേ? അതൊരു വലിയൊരു സംഭവമാണ്. സ്പെഷ്യൽ മസാല ഉണ്ട് കേട്ടോ. ഇത് എന്താണെന്ന് എനിക്കറിയില്ല, ഇവർക്ക് മാത്രം അറിയുന്ന ഒരു സ്പെഷ്യൽ മസാലയാണ്. നമ്മുടെ ക്ലാസിക് ഫാമിലി റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഈ പറഞ്ഞ സാധനം ഇത് തന്നെയാണ് ഉണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യുക, അതായത് വിഷാംശങ്ങളെല്ലാം പോകാൻ വേണ്ടി. ശരിക്ക് ഈ ഉണ്ടാക്കുന്നതിൽ വിഷാംശം ഉള്ളതുകൊണ്ടല്ല, പണ്ട് മുതലേ നമ്മളെ പൂർവികരൊക്കെ ഈ വിഷാംശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് മഞ്ഞപ്പൊടി ഇടുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. എത്ര വേണം? ഒന്നര സ്പൂൺ. ഒന്ന് അത് ശരിക്ക് ഇത് നിങ്ങൾ വറുത്ത് വെക്കുന്നതാണ്. ഇത് എല്ലാം മസാല ചേർത്തിട്ട് അതിനുശേഷം വറുത്തിട്ട് പൊടിച്ചു വെക്കുന്നതാണ് അല്ലേ? ഇത് ഇവിടെ തന്നെ നിങ്ങൾ പൊടിക്കുന്നതാണ്? ഇവിടെ തന്നെ പൊടിക്കുന്നത്. പിന്നെ വെള്ളം ഒഴിക്കും അല്ലേ? വെള്ളം ഒഴിച്ചിട്ട് വെള്ളമാണ് ഒഴിക്കുന്നത്. അതായത് തീരെ എണ്ണ യൂസ് ചെയ്തിട്ടില്ല. നമ്മളെല്ലാവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇത് ചിക്കൻ ആയതുകൊണ്ട് തന്നെ മറ്റു കൊളസ്ട്രോൾ പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഏറ്റവും പ്രധാനമായ ഈ കുരുമുളക് എന്ന് പറയുന്ന സാധനവും കൊളസ്ട്രോളിനെ വല്ലാണ്ട് കുറയ്ക്കുന്ന ഒരു സംഭവമാണ് ഈ കുരുമുളക്. അതുകൊണ്ടും പ്രശ്നമില്ല. ഇനി എന്താണ് ഇത്? ഇനി തിളക്കണം. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചിക്കൻ ഇട്ടാണ്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ചട്ടിയിലുള്ള ആ മസാലയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം ഒഴിച്ച് അത് തിളച്ചു തുടങ്ങി. തിളച്ച് നിങ്ങൾ കാണുന്നുണ്ടാവായിരിക്കും അല്ലേ? തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ പോവാണ്. ചിക്കൻ ആഡ് ചെയ്യാം. ഓരോന്നോരോന്നായിട്ട് ഇടാം, നിങ്ങൾക്ക് കാണാമല്ലോ. ചിക്കൻ ആഡ് ചെയ്യാണ്. ഇത് മുഴുവനായിട്ട് ഇടാമല്ലോ അല്ലേ? ഇതൊരു ഒരു ഒരു പോർഷൻ്റെ ക്വാണ്ടിറ്റി ആണ്. ഇത് ഒരു പോർഷൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ അത്യാവശ്യം ഉണ്ട്. ഒരു ഒരു ചെറിയൊരു ഫാമിലിക്ക് എന്തായാലും ഫുൾ ഇത് ഒരു ചട്ടിക്കറി അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ? നല്ല ക്വാണ്ടിറ്റി, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അത് തന്നെ പറഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ മസാലകളൊന്നും ഇടാനില്ല അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുരുമുളക് പേസ്റ്റാണ്. അപ്പോൾ അതും റെഡിയാണ് സംഭവം. ഓൾറെഡി ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഇതാണ് ഈ പച്ചക്കുരുമുളക് എന്ന് പറയുന്ന സാധനം. ഇത് നമ്മളെ വീട്ടിൽ പൊതുവെ മറ്റേ കറുത്തിട്ടുള്ള കുരുമുളക് എല്ലായിടത്തും ഉണ്ടാവും, ഉണങ്ങിയ കുരുമുളക്. പക്ഷേ പച്ചക്കുരുമുളക് കാണില്ല. ഇത് എത്ര വേണം? ഇത്ര മതിയോ? ഒന്നര സ്പൂൺ വേണം അല്ലേ? അത് കുറച്ച്. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി ആവും തോന്നുന്നു അല്ലേ? ആ സ്പൈസി ആവുമോ ഇത് കുറച്ച്? ആ ഓക്കെ. ഇത് ശരിക്ക് ഇങ്ങനെ ഈ ഇവിടെ ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്ന ഒരു ഐറ്റത്തിലൊന്നാണ്. ആ അപ്പോൾ ഈ ഇതിൻ്റെ ഈ ചിക്കനൊക്കെ ഇത് പെട്ടെന്ന് ഇതായിട്ട് കൊടുക്കാൻ പറ്റുമോ? എത്ര ടൈമാണ് ശരിക്ക് ഇങ്ങനത്തെ ഒരു ഡിഷ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി എത്ര ടൈമാണെന്ന് പറയാം? 15 to 20 minutes ഇത്തരത്തിലുള്ള ഒരു ഡിഷിന് വേണ്ടി പറയുന്നത്. അപ്പോൾ ഒന്ന് ഓർഡർ ചെയ്ത് നിങ്ങളെല്ലാം ഒന്ന് ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോഴത്തേക്കും സംഭവം റെഡി ആയിട്ട് വരും. കാരണം ഇപ്പോൾ എവിടെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പൊക്കെ വേണമല്ലോ. ഇവിടെ ഫ്രീ വൈഫൈയും കൂടി ഉണ്ട്. ആ അതുകൊണ്ട് അവർക്ക് സൗകര്യമാണ്. ആ ഉപ്പിട്ടില്ല അല്ലേ? നമ്മൾ ചിക്കൻ ഇട്ടിട്ടേ ഉപ്പിടുള്ളൂ അല്ലേ? ആ ശരി. എത്ര വേണം? ഇത്ര മതിയോ? 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 അപ്പോൾ ഉപ്പാണിത്. ഉപ്പ് ആവശ്യത്തിനാണ്. എത്രയാണോ അതിൻ്റെ ആവശ്യം, അതിൻ്റെ ആവശ്യം അനുസരിച്ച് മാത്രം. ഈ ഇത് വേറെ എന്താണ് ആവശ്യമുള്ളത്? ഇനി വേറെ നമ്മളൊരു പകുതിയാണോ? കുറച്ച് തേങ്ങാക്കൊത്ത്. ആ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഇതാ കണ്ടില്ലേ? തേങ്ങാക്കൊത്താണിത്. ഈ തേങ്ങാക്കൊത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഇടണം. കുറച്ചൊന്ന് റെഡിയായി വരുമ്പോൾ. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ എണ്ണയിൽ വറുത്തിട്ടാണ് വിടുക? അത് ഇങ്ങനെ പച്ചപ്പ് കിട്ടുന്നതിന് വേണ്ടി അങ്ങനെയാണ്. ഈ ഡിഷിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ടുള്ള സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഈ പച്ചമുളകും ഈ കുരുമുളകും മാത്രം ഇട്ടിട്ടുള്ളൊരു സ്പൈസിയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ സ്പൈസി കൂടും. നമ്മളെ മുളക് പൊടിയേക്കാളും കുറച്ചും കൂടി സ്പൈസ് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം കുരുമുളകിനും അസാധ്യ എരിവാണ് ശരിക്കും. നിങ്ങളെ നാട്ടിൽ എന്താ പറയുക? എരിവെന്നാണോ പറയുക? എരിവെന്നാണോ പറയുക? എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല. നമ്മളെ കണ്ണൂരൊക്കെ ആണ് പൊതുവെ ഈ എരിവ് എന്നൊക്കെ പറയുന്നത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ എന്താണ് പറയാന്ന് എനിക്കറിയില്ല. അതാ ഞാൻ ചോദിച്ചത്. നിങ്ങളെ നാട്ടിലൊക്കെ എരിവെന്നാ പറയാം? ശരിക്കും തണുപ്പിന് എന്താ പറയുക? ആണോ? തൃശ്ശൂർക്കാരൊക്കെ ശരിക്കും ഉണ്ടല്ലോ തണുപ്പിന് തണു എന്നാ പറയാ. കേട്ടിട്ടുണ്ടോ? തൃശ്ശൂർക്കാരൊക്കെ അവർ തണുപ്പിന് തണു എന്നാ പറയാ. അങ്ങനെ അത് അവർ പിന്നെ കുട്ടികളെയൊക്കെ ഉണ്ണി എന്ന് വിളിക്കുക. അങ്ങനെയൊക്കെ സംഭവമുണ്ട്. കല്യാണം കഴിച്ചാ? ഇല്ലേ? അതെന്തത്? അപ്പൊ എന്തായാലും കല്യാണമൊക്കെ കഴിക്കുന്ന ആൾക്ക് കുറച്ച് ഹാപ്പി ആയിരിക്കും. കാരണം ഫുഡ് ഉണ്ടാക്കാൻ ആളെന്തായാലും റെഡിയാണ്. ബാക്കി
കൂടെ അങ്ങ് ജീവിച്ചാ മാത്രം മതി. അപ്പൊ പെണ്ണൊക്കെ കണ്ടു തുടങ്ങിയോ? കണ്ടു കണ്ടു തുടങ്ങിയോ? എന്താ ഒന്നും ശരിയായില്ലേ? ഒരു അഡ്വൈസ് തരാൻ വേണമെങ്കിൽ കല്യാണം കഴിക്കണ്ടല്ലേ? ഇത് ആയോ? ഇനി ഒന്ന് ഇളക്കി നോക്കിയാലോ വെറുതെ. കല്യാണം കഴിക്കണ്ട കേട്ടോ, ഇതൊക്കെ ഈ ഒരു എൻജോയ്മെന്റ് ഒന്നും കിട്ടില്ല പിന്നെ ലൈഫില്. കൊറേ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് എന്നെ ഇതാ വഴക്ക് പറയുന്നുണ്ടാവും. കാരണം അവരൊക്കെ കല്യാണം കഴിച്ച ആൾക്കാരെ കണ്ടോണ്ടിരിക്കുന്നവര് സത്യമായിട്ടും കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? കല്യാണം കഴിച്ചില്ലെങ്കിൽ നല്ല എൻജോയ് ലൈഫ് അല്ലേ? അത്യാവശ്യം തിളച്ചു തുടങ്ങി, നന്നായി വെട്ടിത്തിളക്കുന്നുണ്ട്. 15 to 20 minutes ഈ ഡിഷ് നിങ്ങളുടെ ടേബിളിലേക്ക് എത്തുക. ക്ലാസിക് ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ വന്ന് ജസ്റ്റ് ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ വന്ന ഉടനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, NTVയിൽ കാണിച്ചിരുന്ന ആ ചിക്കൻ ചട്ടിയിലിട്ടിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് പേര് കിട്ടുന്നില്ലെങ്കിൽ ആ NTVയിൽ കാണിച്ചിരുന്ന ആ ഒരു ചിക്കൻ്റെ എന്താണ് ഈ കുരുമുളക്, പച്ചക്കുരുമുളകോ അങ്ങനെ എന്തോ ഒരു സംഭവം ഇല്ലേ എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ പറയും ഓക്കെ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ അവർ ഈ സാധനം കൊണ്ടുതരും. എനിക്കിത് കണ്ടിട്ട് തന്നെ പെട്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നുന്നു. നമ്മൾ നാട്ടിലേക്ക് ഉള്ള പോലെ ഇങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ കിച്ചണിലാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യില്ലേ, ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ആകുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ നോക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യാൻ തോന്നിക്കൊണ്ടേ ഇരിക്കുന്നു എനിക്ക്. എനിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് തൊട്ട് നോക്കിയാലോ എന്ന് ഇങ്ങനെ 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 ആവുന്നത് ശരിക്കും. അങ്ങനെ നിങ്ങൾക്കും തോന്നുന്നുണ്ടല്ലേ, ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നും. തോന്നിയില്ലെങ്കിൽ ഈ തേങ്ങാ കൊത്ത് ഇടാറായോ? എത്ര വേണം? കുറച്ച് മതിയോ? എത്ര മതിയോ? ചെറിയ പീസാക്കണോ? ഇത് നമ്മൾ ചെറുത് അരിയുന്ന ഇത് ഇനി ഇങ്ങനെ ഒന്ന് ഇട്ടാ മതി അല്ലേ? ഇത്ര ഇത്ര മതിയോ? ഇത്ര നമുക്ക് ഇട്ടാൽ മതി, കുറച്ചാണ് ഇടുന്നത്. പിന്നെ ചില ആളുകൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ വേണമെന്ന് പറയും. ഇപ്പം നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ തേങ്ങ കൂടുതൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ഓരോരാൾക്കും കുറേശ്ശെ കുറേശ്ശെ വേണ്ടത് കാരണം ഇല്ല, എനിക്ക് കിട്ടില്ല അതുകൊണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് അടുത്ത? വെന്ത് വരുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് വരുമ്പോഴത്തേക്കും കാഷ്യൂവിൻ്റെ പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം അല്ലേ? വളരെ കുറച്ച് മതി. ഇത് ആണ് കാഷ്യൂവിൻ്റെ പേസ്റ്റ് ആണ്. ഇത് ഓൾറെഡി അടിച്ച് വെച്ചിരിക്കുന്നതാണ്, കാഷ്യൂവിൻ്റെ പേസ്റ്റ് ആണ്. ഇത് ജസ്റ്റ് കുറച്ചിട്ടാൽ മതി എന്നാ പറയുന്നത്. ഒരു 1 teaspoon ആണോ? ഇത്ര മതി അല്ലേ? ഇത്ര മതിയോ? ഇത്ര വേണ്ടേ? അത്ര വേണോ അല്ലേ? ഇത് ശരിക്കും മധുരം ആവില്ലേ ഈ കാഷ്യൂ എന്ന് പറയുന്നത്? അപ്പൊ കോമ്പിനേഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കും ചിലപ്പോൾ. അറിയേ ഇത് ആരാ കണ്ടുപിടിച്ചേ? ആണോ? അല്ലാണ്ട് നിങ്ങളായിട്ട് കണ്ടുപിടിച്ച എന്തെങ്കിലും സാധനം ഉണ്ടോ? എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടോ? എന്താണ് പേര്? അത് ഓരോ ദിവസം ഓരോ. അല്ല നിങ്ങളായിട്ട് കണ്ടുപിടിച്ച ഇപ്പൊ പേരെന്തായിരുന്നു? ഞാൻ പേര് ജിബി. ജിബി കണ്ടുപിടിച്ച ഒരു സ്പെഷ്യൽ ഡിഷ് എന്താണ്? ജിബി കണ്ടുപിടിച്ച ജിബി സ്പെഷ്യൽ എന്താണ്? പാലായി ചിക്കൻ. പാലായി ചിക്കൻ നമുക്കൊരു ദിവസം അത് ട്രൈ ചെയ്യണം. അതിന് ഇതേപോലെ ഇത്ര തന്നെ സമയം മതിയോ? മതി. അപ്പൊ ഇതിപ്പോ ഓൾറെഡി ആയോ? ഇതായിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച്. തേങ്ങാപ്പാൽ ഒഴിക്കണം അല്ലേ? തേങ്ങാപ്പാലാണിത്. ഈ തേങ്ങാപ്പാൽ ഇനി ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവാണ്. ഇതും കുറച്ചൊരു മധുരം ഒരു ഫീൽ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ഇട്ടിരിക്കുന്ന പച്ച കുരുമുളകായാലും അതുപോലെ തന്നെ നമ്മുടെ മുളകായാലും നല്ല എരിവായിരിക്കും. അപ്പൊ ഇത് കുറച്ചൊരു ഇത് എത്ര ഒഴിക്കണ്ടത്? ശരിക്കും നമ്മള് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. തേങ്ങാപ്പാൽ തേങ്ങാപ്പാലാണ് എന്റെ മെയിൻ ആയിട്ടുള്ള. അതെ, കുറെ ഒഴിക്കണം. കുറച്ച് കൂടുതലാണ് തേങ്ങാപ്പാൽ കൂടുതൽ. പറഞ്ഞു വന്നല്ലോ കേട്ടോ, നിർത്താൻ പറഞ്ഞു. അപ്പൊ വന്നിട്ട് പെണ്ണൊക്കെ ശരിയായ? പെണ്ണൊക്കെ ശരിയായി. പെണ്ണ് ശരിയായാ? ശരിയായാ? എവിടെ? സൗദിയിലാണ്. സൗദിയിലാ? അപ്പൊ എങ്ങനെ പോകും? അതല്ലേ പറഞ്ഞേ. അപ്പൊ ആളിങ്ങോട്ട് വരുമോ? ഇല്ല, ആളോടത്തേക്കോ. ഇവിടെ ഇങ്ങ് വരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? ഇത് മതിയോ? എന്റെ കേസ് പറഞ്ഞ ഇത് പറഞ്ഞു സംഭവം പറഞ്ഞതായി. കാരണം ഞാൻ പറഞ്ഞ പെണ്ണുണ്ടെന്ന്. അതെ, പുള്ളിക്കാ പെണ്ണിന്റെ സംഭവം ചോദിച്ചാൽ അത് കയ്യിന്ന് പോയി. പുള്ളി അപ്പൊ തന്നെ ആലോചനയൊക്കെ മാറി. തേങ്ങാപ്പാൽ എത്ര വേണമെന്നോ? അപ്പൊ കറക്റ്റ് ആയിരുന്നു, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് അത് സംഭവം ഓക്കെ. എന്തായാലും അത് കറക്റ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു. അപ്പൊ പെണ്ണൊക്കെ ശരിയായി. പെണ്ണിന്റെ പേരെന്താ? എന്റെ പേര് മെറി. മെറിലിൻ. മെറിലിൻ. മെറി. മെറിൻ. അത് ശരി, മെറിൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പൊ കുട്ടി എപ്പോഴെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരാൻ പറയണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം. എനിക്കൊന്ന്, നിങ്ങൾക്ക് സൗദിയിൽ ബ്രാഞ്ച് ഉണ്ടല്ലേ? അവിടെ വന്നിട്ടുണ്ടാള്. അപ്പൊ മനസ്സിലായി പെണ്ണെങ്ങനെ ശരിയായിരുന്നു. അവിടെ നിന്ന് കഴിച്ചില്ല. പെണ്ണ് നാട്ടിൽ നിന്ന് റെഡി. പെണ്ണ് നാട്ടിൽ നിന്ന് റെഡിയാക്കിയിട്ട് പിന്നെ സൗദിക്ക് പോയതാ?
പുള്ളിയുടെ ഭക്ഷണം കഴിക്കാൻ സൗദിയിൽ പോയി, അപ്പോഴത്തേക്കും പുള്ളി ദുബായിക്ക് വന്നു. ആകെ മൊത്തത്തിലൊരു പ്രശ്നമാണത്. അപ്പൊ ഇതായോ? ഇതായി. ഞാൻ പറഞ്ഞു കുറച്ച് മല്ലിയില ഇടുക. മല്ലിയില? ആ സ്പാനിഷ്. എന്റെ വീട്ടിൽ എന്തുണ്ടാക്കിയാലും മല്ലിയില ഉണ്ടാവും എന്റെ മോള്. അതുകൊണ്ട് ഇവിടെ എനിക്കിത് ഇടാൻ ഭയങ്കര സന്തോഷം. ഇത്ര മതിയോ? കുറച്ച് മതി. ഭയങ്കര മല്ലിയിലൊക്കെ ഭയങ്കര കുത്തായിരിക്കും അല്ലേ? അങ്ങനെ എന്തോ ഒരു സംഭവം അറിയില്ല. മതി, നമ്മൾ ഇനി അത് ഓഫ് ചെയ്യാൻ പോവാം. ഇനി ഓഫ് ചെയ്തു. ഓക്കെ, ഓഫ് ചെയ്തേക്ക്. അപ്പൊ ഇത് ഓഫ് ചെയ്തിട്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ മേളിൽ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ? ഇത് വെളിച്ചെണ്ണ ആണല്ലോ. വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മതിയോ? ഒരു സ്പൂൺ നമ്മൾ മേളിൽ ഒഴിച്ച്, ഒരു സ്പൂൺ ഇങ്ങനെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ട് കറിവേപ്പിലയും എടുത്തിട്ട്, കറിവേപ്പില ഇപ്പൊ നമ്മള് ഒരു നല്ല തിളച്ചോണ്ടിരിക്കുന്നതിനകത്ത് പച്ച കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ വാടും അല്ലേ? വാടും തീർച്ചയായും. അതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ, നല്ല, അതെ ആ ഒരു ഇതുണ്ട്. പിന്നെ കറിവേപ്പിലൊക്കെ ഒരുപാട് ഹെൽത്തി സംഭവങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ കറിവേപ്പില വളരെ നല്ലതാണ്. കറിവേപ്പില അതുപോലെ ഇപ്പം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള. കാരണം തേങ്ങാപ്പാലായാലും നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ തേങ്ങാപ്പാലിലാണ് ചോറ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അവിടെ അത്രയും തേങ്ങ അവൈലബിൾ ആണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഇതിനെ ഓഫ് ചെയ്ത് ഇനി കഴിഞ്ഞു. ഇനി കഴിച്ചാ മതി. ആണാ? ശരിക്കും നമ്മൾ ഇനി ഒന്നും ചെയ്യണ്ട. ഇനി ഇത് കഴിഞ്ഞു. ആയി. അപ്പൊ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ? ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. ഓ, ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിൽ തന്നെ കഴിക്കണം. തീർച്ചയായും. ഇതെങ്ങനെ കഴിക്കും ഞാൻ? അപ്പൊ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഒരു ചിക്കൻ എടുത്തിട്ട് ഇത് കാണുമ്പോ തന്നെ ശരിക്ക് നമുക്ക് ഒരു പൊറോട്ടയോ ഒരു ചപ്പാത്തിയോ ഒക്കെ എടുത്തിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ ഞാനൊരു ചിക്കൻ ഉണ്ട് ഇതിനകത്ത്, ഒരു ചെറിയ ചിക്കൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ ബ്രേക്ക് വറുത്ത് കഴിച്ചു നോക്കാം. ഇപ്പം ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഓ, എന്തിനാ സ്പൂണൊക്കെ അല്ലേ? ഫ്രഷ് ചിക്കൻ ആയതുകൊണ്ടും പിന്നെ എരിവ് അങ്ങനെ അധികം ഇല്ല കേട്ടോ, എരിവും ഇല്ല. അതേസമയം എല്ലാം കറക്റ്റാണ്. ഞാൻ ഇത്ര കറക്റ്റായിട്ടൊക്കെ സംഭവം ഇടുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. പുള്ളി പറഞ്ഞിട്ടാണെങ്കിൽ ഇട്ട് ഞാനായിരുന്നു. എൻ്റെ കറി ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ചെറിയൊരു പൊറോട്ട ഇട്ടാണ് ഇപ്പം തന്നെ ഇതൊന്ന് ഫിനിഷ് ചെയ്യായിരുന്നു. അപ്പോൾ പറയാൻ മറന്നു. ഇനി വേറൊരു സാധനമായിട്ട് നാളെ സ്വാദിൽ വരാം. അപ്പോൾ എങ്ങനാ? ഓക്കെ അല്ലേ? നാളെ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.